أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين لا يؤمنون بالآخرة قلوبهم منكرة وهم مستكبرون صدق الله العظيم إذا توالى العبد رفعه الله إلى السماء السابعة صدق رسول الله صلى الله عليه وسلم لقد أحاطت بنا في كل ناحية وألمت جلالا والحمد لله الله سبحانه وتعالى സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മെയും വേണ്ടപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ സകല പാപങ്ങളെയും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ സന്തോഷത്തോടുകൂടെ കെലിമ ഉരുവിട്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. പരിശുദ്ധ റമദാൻ ഏകദേശം നമ്മുടെ അയലത്ത് അരികിലെത്തിയിരിക്കുന്നു. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ പിന്നെ റമദാനാണ്. റമദാൻ വന്നാൽ ആ വിഷയകവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. ഈ രണ്ടാഴ്ചകൾ കൊണ്ട് നാം ചർച്ച ചെയ്തു വന്നിരുന്ന വിഷയം ഇൻഷാ അല്ലാ നമുക്ക് അവസാനിപ്പിക്കണം. അതിൻ്റെ ഇനി ബാക്കി പറയാനുള്ള ഭാഗങ്ങൾ പൂർത്തിയാക്കി പറയണം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച, ഹൃദയത്തിൽ ഈമാൻ പൂർണമായ മുഅ്മിനായ മനുഷ്യൻ മറ്റു സൃഷ്ടികളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ആരാകട്ടെ അഹങ്കരിക്കുകയില്ല, കിബിറ് നടിക്കുകയില്ല. റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇന്നസ്റായംബുതു ഫിസ്സഹിലി, തീർച്ചയായിട്ടും കൃഷിയുണ്ടാകുന്നത്, ചെടികൾ വളരുന്നത്, കർഷകൻ വിത്തെറിയുന്നത് ഫിസ്സഹിലി, അതിന് വളക്കൂറുള്ള പര്യാപ്തമായ മണ്ണിലാകുന്നു. വലായംബുതു അലസ്സഫ, ഒരിക്കലും അത് പരുപരുത്ത പാറക്കുന്നിന്മേൽ കൃഷിയുണ്ടാവുകയില്ല, ചെടി മുളക്കുകയില്ല. കൃഷി വളർന്നു വരുന്നത് അതിന് പര്യാപ്തമായ ഭൂമിയിൽ വളക്കൂറുള്ള മണ്ണിലാണ്. വലായംബുത്തുവാലസ്വഫ, ഒരിക്കലും മൊട്ടക്കുന്നിന്റെ മുകളിൽ, പാറക്ക് മുകളിൽ കൃഷി വളരുകയില്ല. ഫകദാലിക്കൽ ഹിക്മത്തു, അപ്രകാരം തന്നെയാണ് ഹിക്മത്ത്. ഹിക്മത്ത് എന്ന് പറയുന്നത് വിശ്വാസിയുടെ സ്വഭാവമാണ്. ഹിക്മത്ത് എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് ഹിക്മത്ത്.
ആർക്കെല്ലാം ഹിക്മത്ത് നൽകപ്പെട്ടു, അവർ ധാരാളം ഹിക്മത്തിന്റെ ധാരാളം ഖൈറിന്റെ ആളുകളാണ്. അവർക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടാവുകയില്ല, അവർ വഴികളിൽ തപ്പിത്തടയുകയില്ല. വിശ്വാസം രൂഢമൂലമായിക്കൊണ്ട്, അചഞ്ചലമായിക്കൊണ്ട്, ആരുടെ മുന്നിലും പതറാതെ തളരാതെ അവർ അള്ളാഹുവിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആര്? ഹൃദയത്തിൽ ഹിക്മത്തുള്ള സത്യവിശ്വാസി. ഈ ഹിക്മത്ത് വളരുന്നതും അപ്രകാരം തന്നെ. എപ്രകാരം? കൃഷിയെപ്പോലെ തന്നെ. വലാ തഅമലു ഫീ ഖൽബിൽ മുതകബ്ബിരി, ഹിക്മത്ത് അമൽ ചെയ്യുകയില്ല, ഹിക്മത്ത് വളരുകയില്ല അഹങ്കാരിയുടെ ഹൃദയത്തിൽ. അത് വളരുന്നത് ഫീ ഖൽബിൽ മുതവാളി, വിനയം കാണിക്കുന്നവന്റെ ഹൃദയത്തിലാണ് ഹിക്മത്ത് വളർന്നു വരുന്നത്. മഹാൻ അവർകൾ വീണ്ടും പറയുന്നു, അലാ തറൗന, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, അന്നമൻ ശമഹ ബിറഇസിഹി ഇലാ സഖഫി, ഒരാൾ മേൽക്കൂരയിലേക്ക് തല ഉയർത്തിയാൽ ഷജ്ജഹു, അവന്റെ തല പൊട്ടിപ്പോകില്ലേ. മേൽക്കൂരയിലേക്ക് ഒരാൾ തല ഉയർത്തിയാൽ അവന്റെ തല പൊട്ടുകയില്ലേ. വമൻ തഅറഇസഹു, ഒരാൾ തല താഴ്ത്തിപ്പിടിച്ചാലോ, മേൽക്കൂരയിലേക്ക് ഉയർത്താതെ തല താഴ്ത്തിപ്പിടിച്ചാലോ, അലല്ലഹു വഅകിന്നഹു, ആ മേൽക്കൂര അവന് നിഴലിട്ട് കൊടുക്കും, ആ മേൽക്കൂര അവന് സൗകര്യമായിരിക്കും, നിഴലും സൗകര്യവുമാകും മേൽക്കൂര. അതിന്റെ നേരെ തല ഉയർത്തിയാലോ തല പൊട്ടിപ്പോകും. ഇപ്രകാരം തന്നെ ഇതൊരു ഉപമയാകുന്നു. ഏത് ഉപമ? ഐഹിക ജീവിതത്തിൽ നാം താമസിക്കുന്ന ബിൽഡിങ്ങുകളുടെ മേൽക്കൂരയിലേക്ക് തല ഉയർത്തിയാൽ തല പൊട്ടിപ്പോകും, തീർച്ചയാണ്. തല താഴ്ത്തിപ്പിടിച്ചാലോ മേൽക്കൂര തണലും സൗകര്യവുമാകുന്നത് പോലെ. ഈ ഐഹിക ജീവിതത്തിൽ മറ്റു സൃഷ്ടികളുടെ മുമ്പിൽ നീ തല ഉയർത്തിയാൽ നിന്റെ ആഹിറത്തിലെ തല നീ പൊട്ടിപ്പോകും, ആഹിറത്തിൽ വെച്ച് നിന്റെ തല തകർന്നു പോകും. ഇതൊരു ഉപമയാകുന്നു. അതുകൊണ്ട് മേൽക്കൂര ഏത് മേൽക്കൂരയാണെങ്കിലും, അത് ടെറസിന്റെ മേൽക്കൂരയാണെങ്കിലും, ഓടിട്ടതാണെങ്കിലും, മരത്തിൻ്റെതാണെങ്കിലും, ഏത് മേൽക്കൂരയുടെ അടുത്തുപോയി തല പൊക്കിയാലും തല പൊട്ടുന്നത് പോലെ, ഏത് അബുദിനെ കണ്ടാലും, അവൻ അക്രമിയാകട്ടെ, കൊള്ളരുതാവനാകട്ടെ, ജാഹിലാകട്ടെ, ഏത് ആളായാലും മാലിമാകട്ടെ, അവന്റെ മുമ്പിൽ തല പൊക്കിയാൽ ആഹിറത്തിൽ ഇവന്റെ തല പൊട്ടിപ്പോകുമെന്നാണ് ഈ ഉപമ പഠിപ്പിക്കുന്നത്. ന്യായമായിട്ടും ഒരു സംശയമുണ്ടാകാം. ഫകൈഫ യതവാളഉ ലിൽ ഫാസിഖിൽ മുതലാഹിരി ബിൽ ഫിസ്ഖി വലിൽ മുബ്തദിഇ, എല്ലാവരുടെ മുന്നിലും വിനയം കാണിക്കണമെന്ന് പറയുമ്പോ ഏത് അക്രമിയുടെ മുന്നിലും അഹങ്കരിക്കാതെ അവനോട് സൽസ്വഭാവത്തിൽ വർത്തിക്കുകയും വിനയം കാണിക്കുകയും വേണമെന്ന് പറയുമ്പോ ന്യായമായ ഒരു സംശയം. ഫകൈഫ യതവാളഉ ലിൽ ഫാസിഖിൽ മുതലാഹിരി ബിൽ ഫിസ്ഖി, പ്രത്യക്ഷത്തിൽ തെമ്മാടിത്തം കാണിക്കുന്ന, പ്രത്യക്ഷത്തിൽ അക്രമം കാണിക്കുന്ന, ദീനിന്റെ വിധിവിലക്കുകളെ പരിഗണിക്കാത്ത ഒരു തെമ്മാടിയുടെ മുന്നിൽ എങ്ങനെ നല്ല മനുഷ്യൻ വിനയം കാണിക്കും? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ, ദീനിന്റെ പൊരുളുകൾ മനസ്സിലാക്കി നന്നായിട്ട് പ്രവാചകന്മാരുടെ പ്രവർത്തനം ചെയ്യുന്ന ഒരു പണ്ഡിതൻ ഒരു ജാഹിലിന്റെ മുന്നിൽ എങ്ങനെ വിനയം കാണിക്കും? എങ്ങനെ ഒരു പുത്തൻവാദിയുടെ മുമ്പിൽ വിനയം കാണിക്കും, എങ്ങനെ കാണിക്കും എന്നുള്ള സംശയം ന്യായമാണ് അല്ലേ? എല്ലാം അറിഞ്ഞ പണ്ഡിതൻ വിഡ്ഢിയുടെ മുമ്പിൽ, എല്ലാ നിലയിലും അള്ളാഹുവിന് വഴിപ്പെടുന്ന ദാസൻ അക്രമിയുടെ മുമ്പിലും വിനയം കാണിക്കേണ്ട ആവശ്യം എന്തുണ്ട്? ഇൽമിന് മഹത്വമില്ലേ? സോലിഹായ അമലുകൾക്ക് മഹത്വമില്ലേ? ഇതിന്റെ സ്ഥാനത്തെ താഴ്ത്തി കാണിക്കുകയാണോ ഈ പറയുന്നതിലൂടെ എന്നൊക്കെ ന്യായമായ സംശയമുണ്ടെങ്കിൽ നാം ഗ്രഹിക്കേണ്ടുന്ന ചില വസ്തുതകളുണ്ട്. ഒരു മനുഷ്യൻ നല്ലവനാണോ ഒരു മനുഷ്യൻ ചീത്തയാളാണോ എന്ന് തീരുമാനിക്കുന്നത്, പരിഗണിക്കപ്പെടുന്നത്, വിധി കൽപ്പിക്കപ്പെടുന്നത് ബി തഫക്കുരി ഫീ ഖത്രിൽ ഖാത്തിമ, അവന്റെ അന്ത്യാവസാനം നോക്കിയിട്ടാകുന്നു. ഒരാൾ മുസ്ലിമായി ജനിച്ച്, മുസ്ലിമായി ജീവിച്ച്, ധാരാളം അമലുകൾ, നല്ല അമലുകൾ ചെയ്ത് അവൻ കാഫിറായി ചത്തുപോകുകയാണെങ്കിൽ ആഖിറത്തിൽ അവന് വിജയമില്ല എന്നത് സത്യമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്.
ഒരാൾ അക്രമിയായി ജനിച്ച് കാഫിറിന്റെ മകനായിട്ട് ജനിച്ച് അക്രമം കാണിച്ച് ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിനെ അറിയണമെന്നും അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കണമെന്നും അയാൾ തീരുമാനിക്കുകയും അതിലൂടെ ജീവിക്കുകയും അങ്ങനെ മരിച്ചു പോകുകയും ചെയ്താൽ അയാളല്ലേ ഭാഗ്യവാൻ? ഇവിടെ അക്രമിയാര്, തെമ്മാടിയാര്, വിശ്വാസിയാര്, മുനാഫിക്കാര്, അതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് അവസാനം നോക്കിയിട്ടാണ്. ഇന്നമൽ ഉമൂറു ബിൽ ഹവാത്തിമി, അതാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്നമൽ ഉമൂറു ബിൽ ഹവാത്തിമി, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ബിൽ ഹവാത്തിമി, അവസാനം നോക്കിക്കൊണ്ടാണ്, അവന്റെ മരണ സമയത്തുള്ള ആ അവസ്ഥ നോക്കിക്കൊണ്ടാണ് എന്നാണ് ഉലമാ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു തെമ്പാടിയുടെ മുമ്പിൽ നല്ല മനുഷ്യൻ വിനയം കാണിക്കൽ എങ്ങനെ എന്ന് ചോദിക്കുമ്പോ അവസാനം എങ്ങനെ എന്ന വസ്തുത അവന് ഗ്രഹിക്കുമ്പോഴേ അവന്റെ തെമ്പാടിത്തം നിസാരമാക്കാനും പുച്ഛിക്കാനും സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഒരു സത്യനിഷേധിയായ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു സത്യനിഷേധിയെ ഒരു കാഫിറിനെ കാണുകയാണെങ്കിൽ അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ പുച്ഛമാക്കി താൻ ഉയരാൻ സാധിക്കുകയില്ല. ഒരു കാഫിറിനെ കണ്ടാൽ, ഒരു കാഫിറിനെ കണ്ടാൽ അവന്റെ മുന്നിൽ അവനെ നിസാരമാക്കി ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഉയർന്നവനാണെന്ന ചിന്ത വരാൻ പാടില്ല. കാരണം ഇത് യുംകിനു യുസ്ലിമൽ കാഫിറു, സത്യനിഷേധി മുസ്ലിമാകാൻ സാധ്യതയുണ്ട്. വയുക്തമു ലഹു ബിൽ ഇസ്ലാം, അവന്റെ പര്യവസാനം ഇസ്ലാമിലൂടെയാകാൻ സാധ്യതയുണ്ട്. വയദില്ല ഹാദൽ ആലിമു ഫയുക്തമു ലഹു ബിൽ കുഫരി, ഈ പണ്ഡിതനുണ്ടല്ലോ അല്ലെങ്കിൽ ഈ നല്ല മനുഷ്യനുണ്ടല്ലോ, അവന്റെ അന്ത്യം കുഫറിലാകാനും സാധ്യതയുണ്ട്. രണ്ടിനും സാധ്യതയുണ്ട്, രണ്ടിനും സാധ്യതയുണ്ട്. ആർക്കാ ആഖിബത്തിനെ കുറിച്ച് അറിയുക, അവസാനം എങ്ങനെയായി പോകുമെന്ന് ആർക്കറിയാൻ സാധിക്കും? ആർക്കും അറിയില്ല. ഫകം മിൻ മുസ്ലിമിൻ അലറ ഇലാ ഉമർ റളിയല്ലാഹു അൻഹു, മുസ്ലിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി കണ്ടിരുന്നത് എങ്ങനെയാണ്? ഖബ്ല ഇസ്ലാമിഹി, മഹാനവർകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ്, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് പ്രവാചകരുടെ ശിഷ്യന്മാരായി നടന്നിരുന്ന സഹാബത്ത് ആ മനുഷ്യനെ നോക്കിക്കണ്ടിരുന്നത് എങ്ങനെയാണ്? ചരിത്രം നമ്മുടെ മുമ്പിലുള്ളേ, മുമ്പിലില്ലേ? പാഠങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പര്യാപ്തമായത് നമ്മുടെ മുന്നിലില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ആരായിരുന്നു ഉമർ? മക്കയിലൊരു പർവ്വതമുണ്ടായിരുന്നില്ലേ? ആ പർവ്വതത്തിന്റെ പേര് ജബൽ ഉമർ എന്നായിരുന്നില്ലേ? ഉമർ പർവ്വതം, ഉമർ മല. എന്താ മക്കയിലെ ആ പർവ്വതത്തിന് ആ നാമം കിട്ടാൻ കാരണം? യുവാവായ ഉമർ ആ പർവ്വതത്തിന്റെ സൈഡിൽ അതിന്റെ തെരുവോരങ്ങളിൽ പാത്തും പതുങ്ങിയും ഇരിക്കും. എന്തിനു വേണ്ടി? അതുവഴി കടന്നു വരുന്ന യാത്രക്കാരുടെ കയ്യിലുള്ള ധനം അപഹരിക്കാൻ വേണ്ടി, കൊള്ള ചെയ്യാൻ വേണ്ടി. നാട്ടുകാർ ആ പർവ്വതത്തെ പേരിട്ട് വിളിച്ചു ജബൽ ഉമർ. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ സൂക്ഷിക്കണം, അവിടെ ഉമർ ഉണ്ടാകും കൊള്ള നടത്താൻ വേണ്ടി. മക്കയിലെ മഹിളകൾ തങ്ങളുടെ ചോര പൈതലുകളെ താരാട്ടുപാടി ഉറക്കുമ്പോ, മക്കൾ ഉറങ്ങാതെ ഇരിക്കുമ്പോ മക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയും, ഉമർ വരും മിണ്ടാതെ ഉറങ്ങിക്കോ എന്ന്. ചെറിയ സന്താനങ്ങളെ തൊട്ടിലിട്ട് ആട്ടിക്കൊടുക്കുമ്പോ മക്കയിലെ അറബി വനിതകൾ പറയുമായിരുന്നു അത്രേ. മാത്രമല്ല അവസാനിച്ചില്ല, ശക്തനായ ഉമറിന്റെ ശക്തി മുഴുവനും സത്യത്തിനെതിരായിരുന്നു. മക്കയിൽ വർഷത്തിൽ ഒരിക്കൽ ഒരു പൂരം നടക്കാറുണ്ട്, ഒരു ആഘോഷം നടക്കാറുണ്ട്. അത് മറ്റെവിടെയുമല്ല, ആ പൂരപ്പറമ്പിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊഴുകിയെത്തിയ മദ്യത്തിന്റെ വീപ്പകളുണ്ടാകും, പാത്രങ്ങളുണ്ടാകും. പേർഷ്യയിൽ നിന്നും യമനിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നും പെൺകുട്ടികളെ, സുന്ദരികളായ ബാലികമാരെ കൊണ്ടുവരും അറബികൾക്ക് കുടിച്ചു കൂത്താടാൻ വേണ്ടി. സൂഖ് ഉഖാള് എന്ന് പേരുള്ള ആ പൂരപ്പറമ്പിന്റെ മറ്റൊരു ഭാഗത്ത് എല്ലാ വർഷങ്ങളിലും അരങ്ങേറുന്നത് ശക്തിയായ ഗുസ്തി മത്സരമാണ്. അറബികൾ നല്ല ശക്തരായിരുന്നു. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ നടക്കാറുള്ള ആ പൂരപ്പറമ്പിൽ, ആ ആഘോഷപ്പറമ്പിൽ ഒരു മൂലയിൽ നടക്കുന്ന ഗുസ്തി മത്സരത്തിൽ എന്നും ജേതാവായി വരുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, ഉമറുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബാണ് ഖത്താബിന്റെ മകൻ ഉമർ. അങ്ങനത്തെ ശക്തവാനായ ഉമർ തന്റെ ശക്തി മുഴുവനും ഉപയോഗിച്ചത്
സത്യത്തിനെതിരായിട്ടാണ് സുഹൃത്തെ. ഉമറിന്റെ സ്വഭാവത്തിന്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണത്തിലേക്കും പോകേണ്ടതില്ല. ഒന്നിലധികം ചോര പൈതലുകളെ പെണ്ണായി ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ അതിക്രൂരമായി മൃഗീയമായി മണ്ണിൽ കുഴിച്ചു മൂടിയ ആളാണ് ഉമർ. ഈ കഥ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഹബീബിന്റെ മുന്നിൽ വെച്ചൊരിക്കൽ അവതരിപ്പിച്ചപ്പോ അത് കേൾക്കാൻ മനസ്സിന് ശക്തിയില്ലാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അത്രയും ക്രൂര മനസ്സിന്റെ ഉടമയായ ഉമർ. ആ ഉമറിനെ പ്രവാചകരുടെ കൂടെ നടക്കുന്ന സ്വഹാബികൾ ആ സമയത്ത് കണ്ട് മനസ്സിലാക്കുന്നത് എപ്രകാരമാണ്, എപ്രകാരമായിരിക്കും സഹോദര? സത്യനിഷേധം കണ്ടിട്ട്, ഉമറിന്റെ അക്രമങ്ങൾ കണ്ടിട്ട്, ക്രൂരതകൾ കണ്ടിട്ട് അവരെല്ലാം നിന്ദ്യനായി നിസാരനായി ഗണിച്ചു. പക്ഷേ അല്ലാഹു വിട്ടില്ല. അല്ലാഹു ഉമറിന് ഇസ്ലാം നൽകി. വഫാഖ ജമീഅൽ മുസ്ലിമീൻ ഇല്ലാ അബൂബക്കറിൻ വഹ്ദഹു. ആ ക്രൂരനായ ശക്തനായ ഇസ്ലാമിനെതിരെ കച്ചകെട്ടിയിറങ്ങിയ സത്യത്തെ നശിപ്പിക്കാൻ സകല സന്നാഹങ്ങളും ഒരുക്കിയ ഉമറുബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന മനുഷ്യന് വഖദ് റസഖഹുല്ലാഹുൽ ഇസ്ലാം, അല്ലാഹു ഇസ്ലാം കനിഞ്ഞരുളി. വഫാഖ ജമീഅൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിമീങ്ങളുടെയും മുകളിലേക്ക് പോയി. ഇല്ലാ അബൂബക്കറിൻ വഹ്ദഹു റളിയല്ലാഹു അൻഹുമ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാത്ത എല്ലാ സത്യവിശ്വാസികളെക്കാളും ഉമർ റളിയല്ലാഹു അൻഹു ഉന്നതങ്ങളിലെത്തി, ഉത്തുംഗതിയിലെത്തി. ഇല്ലേ, തന്റെ യുവത്വത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തു കൂട്ടിയ പേക്കൂത്തുകളിലൂടെ ക്രൂരതകളിലൂടെ വിധി എഴുതുകയാണെങ്കിൽ എപ്രകാരമായിരിക്കും? ഇപ്രകാരമാണ് സഹോദര, നിന്നെ ദ്രോഹിക്കുന്ന ആരായാലും, RSS-കാരനായാലും, ബജ്രംഗ് ദളിന്റെ പ്രവർത്തകനായാലും, വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരായാലും, ഇസ്ലാമിക രാജ്യങ്ങളെ ചുട്ടു ചാമ്പലാക്കുന്ന ജൂതനായാലും, അവന്റെ മുന്നിൽ ഞാനാണ് ഉയർന്നവൻ, അവൻ ലഅനത്തുല്ലാഹി അലൈഹി ആണെന്ന് പറയാൻ അല്ലാഹുവോ റസൂലോ നമ്മെ ചുമതലപ്പെടുത്തിയിട്ടില്ല. തെരുവിലിറങ്ങിയിട്ട് യുവ സുഹൃത്തുക്കൾ ജോർജ് ബുഷ്, ഏരിയൽ ഷാറോൻ പട്ടികളെ എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പല പള്ളികളിലും മിഹ്റാബുകൾ ഗർജിക്കുന്നത് ഈ ക്രൂരന്മാരായ ഭരണാധികാരികൾക്കെതിരായിട്ടാണെങ്കിൽ അവർ മനസ്സിലാക്കണം. ഈ സമൂഹം പറയുന്നതനുസരിക്കാതെയായപ്പോ, ഈ സമൂഹം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ലംഘിക്കാൻ തുടങ്ങിയപ്പോ, ഈ സമൂഹം താന്തോന്നികളായി ജീവിക്കാൻ തുടങ്ങിയപ്പോ, ഈ സമൂഹത്തെ അടിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന വടികളാണ് ജോർജ് ബുഷും ഏരിയൽ ഷാറോനുകളും, അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അള്ളാഹു നമ്മെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വടികളാണ്. അവരെ പട്ടികൾ എന്ന് വിളിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരാരെ എന്ത് വിളിക്കുന്നു, ആ വൃത്തികെട്ട പേരിനർഹർ ആ വിളിക്കുന്നവർ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. അള്ളാഹുവാണ് ഇതിന്റെ മുന്നിൽ. ലാ തഹിനു വലാ തഹസനു വഅന്തുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ല. നിങ്ങൾ എന്നും ഇസ്സത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ നിങ്ങൾക്ക് ഭൂമുഖത്ത് ജീവിക്കാം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അൽ കുഫ്ര വൽ കാഫിരീൻ. നമ്മൾ ദുആ ചെയ്യാറില്ലേ, അല്ലാഹുവേ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണമേ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് നൽകണമേ, കാഫിറുകളെയും സത്യനിഷേധികളെയും നീ തകർത്ത് കളയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന വേണോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അല്ലാഹു ഖുർആനിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്സത്ത് ആർക്കാണെന്നറിയുമോ? അല്ലാ അലാ ഇന്നൽ ഇസ്സത്ത ലില്ലാഹി വലിൽ റസൂലി വലിൽ മുഅ്മിനീൻ ഔ കമാഖാൽ. ഇസ്സത്ത് ആർക്കുള്ളതാ? അല്ലാഹുവിനുള്ളതാണ്. ഇസ്സത്ത് സത്യവിശ്വാസികൾക്കുള്ളതാണ്, ഈമാനുള്ള ആളുകൾക്കുള്ളതാണ് ഇസ്സത്ത്. അത് അല്ലാഹ് തീരുമാനിച്ചതാണ്. തീർച്ചയായിട്ടും ഇസ്സത്ത് മുഅ്മിനികൾക്കുണ്ട്. ഇസ്ലാമിനാണ് ഇസ്സത്ത്. ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്കും ഇസ്സത്ത് ഉണ്ട്. അഡ്വൻസ് ആയിട്ട് അവർക്ക് ഇസ്സത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇസ്ലാമിന് ഇസ്സത്ത് കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന വല്ല അർത്ഥമുണ്ടോ? ആ അതിന് ഇങ്ങനെയായിരിക്കും അർത്ഥം. ആ ഇസ്സത്തുള്ള ഇസ്ലാമിന്റെ വാഹകരും വക്താക്കളും ഞങ്ങളെ ആക്കണമേ എന്നായിരിക്കാം അതിന്റെ അർത്ഥം അല്ലേ?
ഇസ്ലാമിന് ഇസ്സത്ത് നമ്മൾ ആരും ചോദിച്ചു വാങ്ങണ്ട. ഇസ്ലാമിന് അള്ളാഹു ഇസ്സത്ത് വച്ചിട്ടുണ്ട്. ഇസ്ലാമിലൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും ഇസ്സത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ എത്ര അക്രമിയായാലും ഏത് ജൂതനായാലും അയാളുടെ പര്യവസാനം എങ്ങനെയെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. ഇവിടെ പല ആളുകളും പല സംഘടനകളുടെ ആളുകളും പിഴച്ച ആളുകളെന്ന് പണ്ഡിതന്മാർ വിധി എഴുതിയ, ഇപ്പൊ നമസ്കാരം മൂന്ന് വക്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അവരെ പേര് കേൾക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. പറയാൻ പാടില്ല. ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലത്തിൽ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കാൻ പാടില്ല. ഈ പഹയം മരിക്കുന്ന നേരത്തെ എങ്ങനെയാ മരിച്ചു നമുക്ക് പറയാൻ പറ്റൂ? ഏതായാലും രാത്രി ആരും അറിയാതെ ഒരു ജീപ്പിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു വിജനമായ ചുവന്ന കുന്നോ കറുത്ത കുന്നോ എന്തോ കുന്നിന്മേൽ പോയി വക വരുത്താൻ നേരത്ത് ആ പയന്റെ മനസ്സിൽ ഈമാനിന്റെ പ്രകാശം കടന്നു വന്നിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇയാൾ നന്നായിട്ട് പഠിച്ച ആളാണല്ലോ, ഖുർആൻ വായിച്ച ആളാണ്, ഹദീസുകളെ കുറിച്ച് അവഗാഹമുള്ള ആളാണ്. ആ സമയത്ത് നന്നായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നന്നാകാൻ സാധ്യതയില്ലേ? അള്ള ക്രൂരനൊന്നുമല്ലല്ലോ. ഇയാൾ കുറെ ജീവിച്ചു, കുറെ പഠിച്ചു, ഇടക്കൊരു വക്രബുദ്ധി വന്നു, നന്നാകാം. നമുക്ക് ആ സാധ്യതയെ നിഷേധിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ പാടില്ല. ഖുർആൻ ശപിച്ച, ഹദീസുകൾ ശപിച്ച, പ്രവാചകർ ശപിച്ച ആളുകളെ അതാരെ? ഇബ്ലീസ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ലഅനഹുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സത്യനിഷേധികൾക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്. അങ്ങനെ ഒരു ആമായിട്ട് വ്യാപകമായിട്ട് പറയാറുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. അയാൾ നന്നാകാം, അയാൾ കേടുവരാം. നന്നാകാം എന്നുള്ള സാധ്യത വെച്ചുകൊണ്ട് തന്നെ അയാളെ ജീവിതത്തിൽ നിസാരമായി കാണാൻ നമുക്ക് അർഹതയില്ല. കാഫിർ മുസ്ലിമാകാൻ സാധ്യതയുണ്ട്, നല്ല മനുഷ്യൻ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓരോ വിശ്വാസിയുടെയും മേലിൽ ബാധ്യതയാണ്. ഏതൊരാളെ കാണുകയാണെങ്കിലും, ഏത് അക്രമിയെ കാണുകയാണെങ്കിലും, ഏത് കാഫിറിനെയും ജൂതനെയും കാണുകയാണെങ്കിലും, അല്ലായത്തക്കബറാലൈഹി, അവനെ പുച്ഛമായി നിന്ദ്യമാക്കി നിസാരമാക്കരുത്, അങ്ങനെ കാണരുത്. ഒരു വിഡ്ഢിയെ നീ കാണുകയാണെങ്കിൽ, ഒരു വിഡ്ഢിയിലേക്ക് നീ നോക്കുകയാണെങ്കിൽ, കാലാ നിന്റെ മനസ്സുകൊണ്ട് നീ പറഞ്ഞോ, ഹാദാ ഖദ് അസല്ലാഹ ബിജഹിലിഹി വ അദാസൈതുഹു ബിഇൽമിൻ ഫഹുവ അഅദറു മിന്നി. ഒരു വിഡ്ഢിയെ നീ കാണുകയാണെങ്കിൽ നിന്റെ മനസ്സിൽ പെട്ടെന്ന് മനസ്സിൽ വരേണ്ടത് അള്ളാഹുവിന് മാറി കാണിക്കുന്നത്, അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കുന്നത് ബിജഹിലിഹി, അയാളുടെ വിഡ്ഢിത്തം കൊണ്ടാണ്, വിവരമില്ലായ്മ കൊണ്ടാണ്. വാനാസൈതുഹു ബിൽമിൻ, ഞാൻ അള്ളാഹുവിന് വഴിപ്പെടാതിരിക്കുന്നത് അറിവോടുകൂടെയാണല്ലോ. എനിക്കറിവുണ്ട്, അയാൾക്ക് അറിവില്ല. അയാൾ അറിവില്ലാത്തത് കൊണ്ട് അയാൾ വഴി പിഴച്ച് നടക്കുന്നു. ഞാൻ അറിവുള്ളതോടുകൂടെ, വാനാസൈതുഹു ബിൽമിൻ, അറിവുള്ളതോടു കൂടെ ഞാൻ അല്ലാഹുവിനെ മാറി കാണിക്കുന്നു. ഫഹുവ അഅദറു മിന്നി, പരലോകത്ത് എന്നിലേറെ രക്ഷപ്പെടാൻ സാധ്യത അയാളാണ്. അല്ലാഹുവിന്റെ മുമ്പാകെ ഉദുർ ബോധിപ്പിക്കാൻ അയാൾക്കാണ് ചാൻസ് കിട്ടുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. വ ഇന്നലറ ഇലാ ആലിമിൻ, സാധാരണക്കാരായ